കുടിപ്പകയുടെയും കുതികാൽവെട്ടിൻ്റെയും പടലപ്പിണക്കങ്ങളുടെയും ലോകമാണ് സിനിമ. ഇന്ന് മിത്രങ്ങളായവർ നാളെ ശത്രുക്കളാവുന്ന അവസ്ഥ, ഒരുമിച്ച് നിന്നവർ പിരിഞ്ഞു പോകുന്ന അവസ്ഥ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. സിദ്ദിഖ് ലാൽ, അനിൽ ബാബു തുടങ്ങിയ സംവിധായകർ ഒരു കാലത്ത് ഒരുമിച്ച് നിൽക്കുകയും പിന്നീട് ഇണങ്ങി പിരിഞ്ഞ് രണ്ടായി തിരിയുകയും ചെയ്തവർ. മലയാള സിനിമാ നടന്മാർക്കിടയിലും കുടിപ്പകയും പടലപ്പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പടലപ്പിണക്കം മമ്മൂട്ടിയും മുരളിയും തമ്മിലുള്ളതാണ്. മമ്മൂട്ടിയും മുരളിയും ഒരു കാലത്ത് ആത്മമിത്രങ്ങളായിരുന്നു. ഇരുവരും ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർ. മാത്രമല്ല, മമ്മൂട്ടിയുടെ സിനിമകളിലെല്ലാം മുരളിക്ക് നിർണായകമായ പ്രാധാന്യമുണ്ടായിരുന്നു. ഒന്നുകിൽ വില്ലൻ വേഷം, അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ. കൃത്യമായി മുരളിക്ക് ശക്തമായ വേഷം മമ്മൂട്ടിയുടെ സിനിമയിൽ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും മുരളിയും തമ്മിൽ മിത്രങ്ങളായിരുന്നു. അവർ ഒരേ ഐഡിയോളജിയിൽ പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇരുവരും മത്സരിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് അമരം എന്ന ചിത്രം, അമരത്തിലെ അച്ചൂട്ടിയായി മമ്മൂട്ടിയും രാഘവനായി മുരളിയും മത്സരിച്ചഭിനയിച്ച ചിത്രമാണ്. ഇങ്ങനെ രണ്ടുപേരും ആത്മസുഹൃത്തുക്കളായിരുന്ന കാലം, ഒരു സുന്ദര സുരഭില കാലം. ആ കാലം പിന്നീട് ഇരുവരെയും ശത്രുവാക്കി മാറ്റി. കാലത്തിൻ്റെ ഗതിവിഗതികളിൽ മമ്മൂട്ടിയും മുരളിയും തമ്മിൽ പിണങ്ങി പിരിഞ്ഞു. എന്തായിരുന്നു കാരണം? മുരളി ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നായക നിരയിലേക്ക് വളർന്നു. ജോർജ് കിത്തുമിൻ്റെ ആധാരം എന്ന ചിത്രത്തിലൂടെയാണ് മുരളി നായക നിരയിലേക്ക് വളർന്നതും നായകനെന്ന നിലയിൽ ചിരപ്രതിഷ്ഠ നേടിയതും. പിന്നീട് മുരളിയെ തേടി നിരവധി പ്രോജക്റ്റുകൾ വന്നു. വളയം, ചമ്പക്കുളം തച്ചൻ, ഇങ്ങനെയുള്ള ആർദ്രം, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോജക്റ്റുകൾ, നിരന്തരം ഹിറ്റുകൾ. മുരളിയെ മലയാളത്തിൻ്റെ പരുക്കൻ നടനായി പ്രേക്ഷകർ അംഗീകരിച്ചു. മുരളിയുടെ ചിത്രങ്ങൾക്ക് ശക്തമായ ഇനീഷ്യൽ കളക്ഷൻ ലഭിച്ചു തുടങ്ങി. ഇതോടുകൂടി മുരളി ഒരു തീരുമാനമെടുത്തു, താൻ ഇനി നായകനായി മാത്രമേ അഭിനയിക്കുകയുള്ളൂ. അപ്പോഴാണ് മമ്മൂട്ടിയും ഭരതനും ചേർന്ന് പാഥേയം എന്ന പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. പാഥേയത്തിൽ നായകനോട് കിടപിടിക്കുന്ന ഒരു വേഷം ഉണ്ടായിരുന്നു. ആ വേഷം മുരളിക്ക് കൊടുക്കാൻ മമ്മൂട്ടി ആഗ്രഹിച്ചു. മാത്രമല്ല, മമ്മൂട്ടി മുരളിയെ വിളിക്കുകയും ചെയ്തു. പാഥേയത്തിലെ കഥാപാത്രത്തിൻ്റെ ശക്തിയെപ്പറ്റി, പാഥേയത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി മമ്മൂട്ടി മുരളിയോട് പറഞ്ഞു. പക്ഷേ മുരളി എടുത്തടിച്ചതുപോലെ പറഞ്ഞു, ഞാനിനി നായകനായി മാത്രമേ അഭിനയിക്കൂ, മറ്റു നായകന്മാരുടെ നിഴലിൽ ഞാൻ നിൽക്കില്ല. മമ്മൂട്ടിക്ക് ഇത് ഷോക്കായി, മമ്മൂട്ടിക്ക് ഇത് അപമാനമായി. പാഥേയത്തിൽ മുരളി ചെയ്യാനിരുന്ന വേഷം ചെയ്തത് ലാലു അലക്സാണ്. ലാലു അലക്സിൻ്റെ അഭിനയ ജീവിതത്തിലെ ശക്തമായ വേഷമായി പാഥേയം മാറി. എന്തായാലും അതിനുശേഷം മുരളിയും മമ്മൂട്ടിയും തമ്മിൽ പിണങ്ങി. മുരളി നായകനാകേണ്ട പല ചിത്രങ്ങളും ഏതൊക്കെയോ ശക്തികൾ തട്ടിത്തെറിപ്പിച്ചു. പല ചിത്രങ്ങൾ ഏതൊക്കെയോ ശക്തികൾ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. മുരളിക്ക് സിനിമയില്ലാത്ത കാലം വന്നു. ഇതോടെ മമ്മൂട്ടിയാണ് തന്നെ തകർക്കുന്നതെന്ന് മുരളി തിരിച്ചറിഞ്ഞു. എന്നാൽ ഒരു കോംപ്രമൈസിന് മുരളി തയ്യാറായതുമില്ല. മമ്മൂട്ടിയും മുരളിയും തമ്മിലുള്ള പടലപ്പിണക്കം ഇതിനിടയിൽ സിനിമാവൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു. എന്തായാലും പിന്നീട് ഷാജി കൈലാസ് മുൻകൈയെടുത്താണ് ഇവരുടെ പടലപ്പിണക്കം മാറ്റിയത്. ദിക്കിങ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി മുരളിയെത്തി. മുരളി തകർത്തഭിനയിച്ച വേഷം, ഇതോടുകൂടി ഇവരുടെ പടലപ്പിണക്കം മാറി. പിന്നീടവർ നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു. എന്തായാലും മുരളിയും മമ്മൂട്ടിയും തമ്മിലുള്ള പിണക്കം മലയാള സിനിമയിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ പിണക്കത്തിലൂടെ മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് കുറേ നല്ല ചിത്രങ്ങളാണ്. മുരളിയെ തേടി ഒരുപാട് പ്രോജക്റ്റുകൾ വന്നിരുന്നു. ആ പ്രോജക്റ്റുകളെല്ലാം മമ്മൂട്ടിയുടെ ടീം അട്ടിമറിച്ചു എന്നതാണ് ശരി.